മഞ്ഞണിഞ്ഞ മാമലകൾ താണ്ടി ശബരീശ്വര സന്നിധാനത്തിലെത്തി അയ്യപ്പനെ കണ്ട് തൊഴുത പ്രതീതിയിലാണ് ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള ഭക്തർ. എല്ലാ വീടും സന്നിധാനം, എല്ലാവർക്കും പൊരുൾ അയ്യപ്പൻ എന്ന സന്ദേശവുമായി ലോകത്താകമാനമുള്ള അയ്യപ്പ ഭക്തർക്ക് ദർശന സാഫല്യമേകുക എന്ന ഉദ്ദേശത്തോടെ അയ്യപ്പ സേവാ സമാജവും അയ്യപ്പ ഭക്തജന കൂട്ടായ്മയും സംയുക്തമായി നടത്തിയ ഓൺലൈൻ അയ്യപ്പ ദർശനത്തിന്റെ സമാപനം മകരജ്യോതി കണ്ട് അയ്യപ്പനെ വണങ്ങി മലയിറങ്ങിയ വിശ്വാസികളുടെ അനുഭവം പോലെയായി. ശബരിമലയുടെ മാതൃകയിൽ തയ്യാറാക്കിയ ക്ഷേത്ര സന്നിധിയിലായിരുന്നു ചടങ്ങുകൾ. രാവിലെ പള്ളി ഉണർത്തി മുൻ ശബരിമല മേൽശാന്തി എ.കെ. സുധീർ നമ്പൂതിരി ദീപം തെളിച്ചു. തുടർന്ന് അഷ്ടദിവ്യ മഹാഗണപതി ഹോമം ആരംഭിച്ചു. 7:30 7:45 ഇടയ്ക്ക് തൃക്കൊടിയേറ്റ്. തുടർന്ന് ഉഷപൂജയും അമ്പലപ്പുഴ വിജയകുമാറിന്റെ സോപാന സംഗീതവും. ഇതൊക്കെ ഓൺലൈനായി വീക്ഷിച്ച ഓരോ അയ്യപ്പ ഭക്തരും അനുഭവിച്ചറിയുകയായിരുന്നു താൻ സന്നിധാനത്താണെന്ന്. നിറഞ്ഞ ഭക്തിയോടെ ശരണം വിളികളും മുഴങ്ങിയതോടെ വീട്ടിലിരുന്ന ഓരോ അയ്യപ്പ സ്വാമിയും അത് ഏറ്റുവിളിച്ചു. ഉച്ചയ്ക്ക് 11:35 ചരിത്രത്തിൽ തന്നെ ആദ്യമായി ശബരിമലയിലെ 9 മേൽശാന്തിമാരും മാളികപ്പുറത്തെ ഒരു മേൽശാന്തിയും പങ്കെടുത്ത അപൂർവ സംഗമം. തുടർന്ന് മണ്ഡലകാലത്ത് ശബരിമലയെ അനുസ്മരിപ്പിക്കുന്ന പോലെ വിവിധ കലാകാരന്മാരുടെ പരിപാടികളും നടന്നു. വൈകിട്ട് ദീപാരാധനയും അത്താഴപൂജയും കഴിഞ്ഞ് ഹരിവരാസനം പാടി നടയടച്ചതോടെ ഓരോ ഭക്തന്റെയും മനസ്സിലും അയ്യപ്പ ദർശനം കഴിഞ്ഞു.